ഈ പകലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ഓടി വന്ന ഒരു തിരുവചന ഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ പടിപ്പുരവാതക്കിൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരുത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിക്കൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. 13-ാമത്തെ വാക്യത്തിൽ നിരന്തരമായി വാതുക്കൽ മുട്ടുന്ന പത്രോസ്, ശബ്ദം തിരിച്ചറിഞ്ഞ രോദ എന്ന ബാല്യക്കാരുത്തി, വിശ്വസിക്കുവാൻ കഴിയാത്ത പ്രാർത്ഥനക്കാർ, ഒരുമിച്ച് തുറന്നപ്പോൾ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ അത്ഭുതം, ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ ചിന്തകൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, വേക്കപ്പേ മിറക്കിൾ, ഒരത്ഭുതത്തിന് വേണ്ടി താങ്കൾ എഴുന്നേൽക്ക്. ഈ വർഷത്തിൻ്റെ 2-ാമത്തെ മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മാസം അത്ഭുതത്തിന് വേണ്ടി എഴുന്നേൽക്കേണ്ട മാസമാണ്. സ്തോത്രം, നിങ്ങൾ ഏത് പ്രതിസന്ധികളുടെ അകത്താണെങ്കിലും ദൈവം നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ഒരത്ഭുതം നിങ്ങൾ കാണും. ഒരത്ഭുതത്തിലേക്ക് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഒരത്ഭുതവുമായി നിങ്ങൾ കൂട്ടിമുട്ടും. ഒരെൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. 12-ാം അധ്യായത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ അനവധി പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കഷ്ടതകൾ കാണുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹെരോദാവ് കൈനീട്ടുന്നു, യാക്കോബ് കൊല്ലപ്പെടുന്നു, പത്രോസ് ബന്ധിക്കപ്പെടുന്നു, ജനം വല്ലാതെ ഭയപ്പെടുന്നു. ഈ പ്രതിസന്ധികൾ ദൈവം കാണുന്നില്ലയോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് പകൽ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിന്റെ പ്രതിസന്ധികൾ കാണാതിരിക്കുന്ന ഒരു ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം. നീ ആയിരിക്കുന്ന അവസ്ഥയെ അറിയുന്ന ഒരു ദൈവത്തെയാണ് താങ്കൾ ആരാധിക്കുന്നത്. പ്രതിസന്ധികളെ കാണുന്ന ദൈവം, കഷ്ടതകളെ കാണുന്ന ദൈവം. 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇച്ചിരൂടെ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുകയാ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നീ പകൽ പ്രാർത്ഥിക്കുന്ന വിഷയം എത്ര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും നിന്റെ പ്രിയപ്പെട്ടവർ ഏത് കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിലും എൻ്റെ ദൈവം കഷ്ടത കണ്ടേച്ച് മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഋഷിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന മനുഷ്യൻ, അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുക. ആ ഭാഗം പഠിക്കുമ്പം 4 കൂട്ടരെയാണ് നമ്മളിവിടെ കാണുന്നത്. 1, പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു മനുഷ്യനെ. 2, പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടരെ. 3, പ്രശ്നം കണ്ടിട്ടും കാണാതെ പോകുന്ന വേറൊരു കൂട്ടരെ. 4, പ്രശ്നത്തെ കണ്ട് ഇറങ്ങി വന്ന് പ്രതികാരം ചെയ്യുന്ന, പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവത്തെ. ഇന്ന് പകൽ ആരെല്ലാം കണ്ടിട്ട് കാണാതെ കടന്നുപോയാലും ദൈവമോ രാപകൽ
തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ ഒരു പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യം ഞാൻ ഓർപ്പിക്കുക. ഒന്ന്, ദൈവം നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. രണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇനിയും 12:18 മുതൽ 25 വരെയുള്ള വാക്യം, അപ്പോസ്തല പ്രവൃത്തി 12:18 മുതൽ 25 വരെയുള്ള വാക്യം, ശത്രുവിൻ്റെ മേൽ പ്രതികാരം നടത്തുന്ന ഒരു ദൈവം. സ്തോത്രം. ദൈവം കൈനീട്ടും. താങ്കളുടെ പ്രശ്നത്തിൻ്റെ മേൽ ദൈവം കൈനീട്ടും. താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ ഇന്ന് പകൽ ദൈവം കൈനീട്ടും. വെറുതെയല്ല ഈ ചെങ്കടലിന്റെ മുമ്പിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ കൈനീട്ടുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം വെളിപ്പെടും. ചെങ്കടലിനോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം ഞാൻ വായിച്ചിട്ടുണ്ട്, യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി. തനിക്ക് ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് വെള്ളം വിഭാഗിച്ചു. അപ്പൊ ആരുടെ കൈ അവിടെ നീട്ടപ്പെട്ടത്? മോശയുടെ കൈയ. പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിലും അതിനപ്പുറത്ത് പ്രതികാരത്തിൻ്റെ കൈ നീട്ടപ്പെട്ടത് എൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ദൈവത്തിൻ്റെ കൈയാണ് നീട്ടപ്പെട്ടത്. അപ്പം കഷ്ടത കാണുന്നതയോ, പ്രാർത്ഥന കേൾക്കുന്നതയോ, ശത്രുവിൻ്റെ മേൽ പ്രതികാരം ചെയ്യുന്നതയോ തീരുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 13:14 അധ്യായം, വാതിലുകൾ തുറക്കുന്ന ദൈവം. ഇന്ന് പകൽ നിങ്ങളുടെ കഷ്ടത കണ്ടേച്ച്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേച്ച്, അതിനകത്ത് നിസ്സഹനായിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്നത്. മറിച്ച് പ്രതിക്രിയയ്ക്ക് വേണ്ടി ഉണരുന്ന, നിങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കുന്ന, 13:14 അധ്യായം, വാതിലുകൾ തുറക്കപ്പെടുകയ, സഭയുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുകയ. 2024 ഞാൻ ദൈവജനത്തോട് പറയുക, ഇത് വാതിലുകൾ തുറക്കുന്ന മാസമാ. ഇതുവരെ തുറക്കപ്പെടാത്ത ചില വാതിലുകൾ, ഒന്നല്ല രണ്ടല്ല, പ്രാർത്ഥനകളുടെ മറുപടികൾ എന്നതുപോലെ എണ്ണമറ്റ ചില വാതിലുകൾ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോകുക. പൊതുവെ ശബ്ദം മുഖരിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള ആ പഠനത്തിൻ്റെ പ്രത്യേകത അക്വിസ്റ്റിക് അല്ലേ? സ്തോത്രം. അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ അറിവുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പോർഷനിലെ പല ജോലിക്കാരും. സ്തോത്രം. ഒരിക്കൽ നിശബ്ദമായിരുന്ന ലോകം ഇന്ന് വളരെ വല്ലാതെ ശബ്ദം മുഖരിതമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു കടന്നുകയറ്റമാണ്. മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റങ്ങൾ നിശബ്ദമായ മുറികളെപ്പോലും ശബ്ദം മുഖരിതമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സാധാരണമായ നേർത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവികളുണ്ട്. ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന ജീവി, ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉയർത്തുന്ന ജീവി നീലത്തിമിംഗലമാണെന്ന് ഞാൻ വായിച്ചിരിക്കുന്നത്. 7000 decibel നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദത്തിൻ്റെ അളവ്. അപ്പോൾ തന്നെ റോക്ക് മ്യൂസിക്കൊക്കെ 120 decibel സൗണ്ടാണ്. അതിന് തൊട്ടപ്പുറത്ത് 140 decibel സൗണ്ടിൽ പോകുന്ന ജെറ്റ് ഫ്ലൈറ്റിൻ്റെ ശബ്ദം. ശബ്ദത്തിന് വായുവിലുള്ള വേഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് 343 meters per second എന്ന. അത് ജലത്തിലേക്ക് വരുമ്പോൾ 1435 meters per second ശബ്ദം വേഗം കൂടുകയാണ്. ചന്ദ്രനിൽ ശബ്ദം നിശ്ചലമാണ്, കേൾക്കുവാൻ കഴിയത്തില്ല, കാരണം വായുവില്ലാത്തത് കൊണ്ടാണ്. ലോകം പൊതുവെ ശബ്ദ മുഖരിതമാണ്. പ്രധാനമായി തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുമ്പോൾ 4-5 ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും
ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശബ്ദത്തിന് ഞാൻ പേരിടുന്നു, ഇത് വോയിസസ് ഓഫ് സർക്കംസ്റ്റാൻസസ്. വോയിസ് ഓഫ് സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളുടെ ശബ്ദം. സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളോട് മന്ത്രിക്കുന്നത്, പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്. ഒന്ന് രാജാക്കന്മാർ 19:2 ഇസബേൽ എന്ന സ്ത്രീ ഏലിയാവെന്ന അഭിഷക്തന് നേരെ നിന്നുകൊണ്ട് ഉറച്ചു പറഞ്ഞ ഒരു സ്വരമുണ്ട്, നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എടുത്തില്ലെങ്കിൽ, വിദിൻ 24 hours, മണിക്കൂറുകൾ എണ്ണിപ്പറയുന്ന ചില സാഹചര്യങ്ങൾ. ക്യാൻസർ പറയുക, നിനക്ക് ഇത്ര മണിക്കൂറേ ഉള്ളൂ. ജപ്തി നോട്ടീസ് പറയുക, നിന്റെ വീടിന് ഇത്ര മണിക്കൂറേ ഉള്ളൂ. സ്തോത്രം, പരാജയത്തിന്റെ പല സ്വരങ്ങളും ഒരുപോലെ താങ്കളോട് പറയുന്നു, ഇനിയും മണിക്കൂറുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ വരെ മണിക്കൂറുകൾ എണ്ണപ്പെട്ട് വന്ന് സാഹചര്യം പറയുമ്പോൾ ഈ പകലത്തെ യോഗത്തിനകത്ത് ഒരു നേർത്ത സ്വരം നിനക്ക് വേണ്ടി മുഴങ്ങാൻ പോകയാ. അത് കൊടുങ്കാറ്റിന്റെ സ്വരമല്ല, ഇടിമുടക്കത്തിന്റെ സ്വരമല്ല, മനുഷ്യന്റെ സ്വരമല്ല, അതിനപ്പുറത്ത് എന്റെ ദൈവത്തിന്റെ സ്വരം. സാഹചര്യത്തിന്റെ ശബ്ദത്തെ കേട്ട് ഭയന്നിരിക്കുന്ന ചിലരോട് ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഉറക്ക പറയട്ടെ, ഒരു നേർത്ത സ്വരം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്ന പകലായത്. മെഡിക്കൽ സയൻസ് എത്ര വെല്ലുവിളി ഉയർത്തിയാലും, രോഗം എത്ര ഭീതിയോടുകൂടെ നിന്റെ ശരീരത്തിന് നേരെ വ്യാപരിച്ചാലും, എനിക്ക് ഉയർത്താവുന്നതിൻ്റെ മാക്സിമം സ്വരം ഉയർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, സാഹചര്യത്തിൻ്റെ ശബ്ദത്തെ ജയിക്കുന്ന ഒരു ദൈവശബ്ദം ഇന്നത്തെ ആരാധനയകത്ത് ഞാൻ കേൾക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മരിച്ചാ മതി, മരിച്ചാ മതി, എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് മരിച്ചാ മതി എന്നൊക്കെ പറയുന്ന ഹാഗാറെ, ഇന്ന് നീ ഒരു ശബ്ദം കേൾക്കാൻ പോകയാ. തലമുറയുടെ വിഷയത്തിനകത്ത് വല്ലാതെ നമ്പരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവനോട് ശക്തമായിട്ട് പറയുവാൻ കഴി പറയുന്നു, സാഹചര്യങ്ങളുടെ ശബ്ദം വല്ലാതെ ഭീതി ധ്വനിപ്പിക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ട്. സാഹചര്യത്തിന്റെ ശബ്ദമല്ല അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് എൻ്റെ ദൈവത്തിന്റെ സ്വരമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ചേർന്ന് പറ, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം ഓ വനങ്ങളെ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതിൽ അത്ഭുതപ്പെടുത്തിയൊരു വീഡിയോ യാഥാർത്ഥ്യ. ഇന്ന് യുവതലമുറയുടെ ഒക്കെ ഒരു ട്രെൻഡാ അത്. ഏതോ ഒരു സിനിമയ്ക്കകത്തു നിന്നാണെന്ന് തോന്നുന്നു അവർ ക്യാപ്ഷൻ കിട്ടിയത്, മസന്നകുടി വഴി ഊട്ടി. എല്ലാവർക്കും ട്രെൻഡാ. അങ്ങനെ ട്രെൻഡിങ്ങായ യാത്രകൾക്ക് എല്ലാവരും തയ്യാറാകുന്ന ഒരു കാലം. മുത്തങ്ങായ ഭാഗത്ത് സംഭവിച്ച ഒരു ദുരന്തം, അതിൻ്റെ വോയിസ് ക്ലിപ്പ് കൊണ്ട് വീഡിയോയ്ക്ക് സമമായിട്ട് അവിടെ രണ്ടുപേര് വനത്തിൽ ഇറങ്ങുന്നു. ഗവൺമെൻറ്റിൻ്റെ നിയമമുള്ളതാ, വനപ്രദേശങ്ങളിൽ ആരും ഇറങ്ങരുത്. വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പം വാഹനങ്ങളിൽ പോകുന്ന ആരും വാഹനങ്ങൾ നിർത്തരുത്, ഇറങ്ങരുത്. ഇത് ഗവൺമെൻറ്റിൻ്റെ നിയമം കൃത്യമായുള്ള കാര്യമാണ്. പക്ഷെ ചിലരൊക്കെ ഈ വിനോദയാത്രകളിലേക്കൊക്കെ വരുമ്പോഴത്തേന് അങ്ങ് ആവേശഭരിതരാകും.
അങ്ങനെ ആവേശഭരിതരായ രണ്ട് പ്രിയപ്പെട്ടവർ കുടുംബത്തോടൊപ്പമുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ യാത്രയിൽ അവർ കാറിൽ നിന്നിറങ്ങി ഇറങ്ങിയപ്പം അവരെ എതിരേൽക്കുന്നത് കാട്ടാന. കാട്ടാനെ ഓടിക്കുക, രണ്ടുപേരും വേഗത്തിലോടുക. വേഗത്തിലോടുമ്പോൾ സംഭവിച്ചത് ഒരാളും മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ ആളിൻ്റെ നേരെ ആന ചവിട്ടാനായിട്ട് കാലുയർത്തുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോ പ്രിയപ്പെട്ടവരാണെന്ന് തോന്നുന്നു. ഉറക്കെ പറയുന്നു, തീർന്നു തീർന്നു തീർന്നു. പക്ഷേ അത്ഭുതം നടന്നു. ചവിട്ടിയപ്പോഴത്തെ അയാൾ ഉരുണ്ടോ അതോ ആനയുടെ ചവിട്ട് തെറ്റിപ്പോയോ എന്താണെന്നറിയത്തില്ല. ഏതായാലും ചവിട്ടിയ ചവിട്ട് ദേഹത്ത് കൊണ്ടില്ല. അയാൾ ഉരുണ്ടുമാറി, ആന തിരിഞ്ഞുപോയി. ഓ, തീർന്നെന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ ഇല്ല. ആനയുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ആ പാവം പിടിച്ചവൻ രക്ഷപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ചിലർ സാഹചര്യങ്ങളകത്തു നിന്ന് രക്ഷപ്പെടുന്നവർ പകലാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാനായിട്ട് പറയുകയാ. തീർന്നു അവസാനിച്ചെന്നൊക്കെ ലോകം പറയുമ്പം വിശ്വസിക്കുന്നവരൊക്കെ ശക്തിയോടെ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ട്. തീർന്നു അവസാനിച്ചു ഇല്ലാതായി എന്നൊക്കെ ലോകം പറയുമ്പം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കുക, തീർന്നിട്ടില്ല അവസാനിച്ചിട്ടില്ല. ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ ഫുൾ സ്റ്റോപ്പ് അല്ല. ലോകം നിന്നോട് പറയുന്നു ഇനിയും തീർന്നു തീർന്നു തീർന്നെന്ന് പറയുമ്പം ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, തീർന്നിട്ടില്ലെന്ന് പറ. മരിക്കും മരിച്ചു മരിച്ചു തീർന്നു അവസാനിച്ചു, മരണമാ അടുത്തത് വരുന്നതെന്ന് സാഹചര്യം പറയുമ്പോൾ ദൈവമക്കൾ ഈ പകൽക്കാലം ചേർന്ന് പറ, മരിക്കത്തില്ല മരിക്കത്തില്ല. ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക തലത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഇനി രണ്ടാമത്തെ ഒരു സ്വരമുണ്ട്, അത് സാത്താന്റെ ശബ്ദ. സാത്താൻ എന്ന് ശബ്ദം ഉയർത്തുന്നത് തോൽപ്പിക്കാൻ വേണ്ടിയാണെന്നാ. രണ്ട് കൊരിന്ത്യ ലേഖനം 2:11 വാക്യം പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. നമ്മുടെ ഒന്നും അനുവാദമില്ലാതെ നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്ന സ്വരമാണ് സാത്താൻ്റെ സ്വരം. സാത്താൻ്റെ സ്വരം ആണോ ആ സ്വരം എന്നറിയുവാൻ നിങ്ങൾ അതിനകത്ത് മൂന്ന് കാര്യം നോക്കിയാൽ മതി. സാത്താൻ്റെ സ്വരത്തിനകത്ത് മൂന്ന് പ്രത്യേകതയുണ്ട്. ഒന്ന്, അതിനകത്ത് കൃത്യമായിട്ട് അവിശ്വാസം നിഴലിക്കും. രണ്ട്, അത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്, സംശയം അതിനകത്ത് നിഴലിക്കും. മൂന്ന്, ആത്യന്തികമായിട്ട് അത് നിങ്ങളെ എത്തിക്കുന്നത് നിരാശയിലേക്കാണ്. അപ്പം സാത്താൻ്റെ സ്വരത്തിൻ്റെ മൂന്ന് പ്രത്യേകത, ഒന്ന് ഇത് അൺബിലീഫ്, ദെൻ ഡൗട്ട്, ദെൻ ഡിസ്പെയർ, നിരാശ, സംശയം, അവിശ്വാസം. ഈ മൂന്നും ധ്വനിക്കുന്നതാണ് സാത്താൻ്റെ സ്വരം. ഇത് എന്തിനു മുഴങ്ങുന്നുവെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും തോൽപ്പിക്കുവാനാ. സാത്താൻ്റെ സ്വരം മുഴങ്ങുമ്പം ദൈവമക്കൾ ഒരു കാര്യം അറിയണം. എന്തറിയണം? 1 യോഹന്നാൻ 4:14 വായിച്ചേ. 1 യോഹന്നാൻ 4:14, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവിശ്വാസം നിന്റെ നേരെ വരുമ്പം, സംശയം നിന്റെ നേരെ വരുമ്പം, ഭയം നിന്റെ നേരെ വരുമ്പം ദൈവമക്കൾ പറയണം, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഞാൻ പറഞ്ഞു, സാഹചര്യങ്ങളുടെ ശബ്ദം മുഴങ്ങുന്നതാണ് ഈ ലോകം. സാത്താൻ്റെ ശബ്ദം അവിശ്വാസവും ഭയവും അതോടൊപ്പം തന്നെ നിരാശയും ധ്വനിപ്പിക്കുന്നതായി വല്ലാതെ മുഴങ്ങുന്ന ഇവർ ലോകം. അല്പകാലമേ ഉള്ളെന്നറിഞ്ഞ് സാത്താൻ അലറുന്ന സിംഹം പോലെ. സാത്താൻ്റെ സ്വരം. ഇനി മൂന്നാമത്തെ സ്വരമുണ്ട്, അത് മതങ്ങളുടെ സ്വരമാണ്. ഉത്സവങ്ങൾ പെരുന്നാളുകളൊക്കെ
കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നാലാമത്തെ സ്വരം ലോകത്തിലെ മറ്റിതര സ്വരങ്ങളാണ്, ഞാനതിനെയൊന്നും വിവരിക്കുന്നില്ല. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ശബ്ദമുഖരിതമായ ലോകത്ത് അവൾ ഒരു സ്വരം കേട്ടു. അത് വിടുതലിൻ്റെ സ്വരമായിരുന്നു, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർണ്ണതയായിരുന്നു. സ്തോത്രം. അത് ദൈവത്തിങ്കിൽ നിന്ന് പ്രവൃത്തിയുടെ, ദൈവത്തിങ്കിൽ നിന്ന് വെളിപ്പെട്ട പ്രവൃത്തിയുടെ പരിണത ഫലമായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏത് കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കിടന്നാലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്വരം മുഴങ്ങുന്ന പകലായത്. ആ സ്വരത്തിൻ്റെ പേരാണ് വിടുതലിൻ്റെ സ്വരം. അത് മഹിമയോടുകൂടെ ഈ പകൽ മുഴങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ. ദൈവശബ്ദം, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അത് നമ്മുടെ തിരുത്തലിന് വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന്, അത് നമ്മുടെ വിടുതലിന് വേണ്ടിയുള്ളതാണ്. ഈ പകൽ ദൈവിക സ്വരത്തെ തിരിച്ചറിയണം. ഒന്ന് തിരുത്തലിന്, മറ്റൊന്ന് പറ വിടുതലിന്. ദൈവത്തിൻ്റെ ശബ്ദം പലവിധത്തിൽ മുഴങ്ങും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ മുഴങ്ങും, നേരിട്ട് ദൈവശബ്ദം കേൾപ്പിക്കും, ദൂതന്മാരിലൂടെ മുഴങ്ങും, പ്രവാചകന്മാരിലൂടെ മുഴങ്ങും. ഇങ്ങനെ പലവിധത്തിൽ ശബ്ദം മുഴങ്ങും. തിരുത്തലിന് വെളിപ്പെടുന്ന സ്വരമുണ്ട്. 3:8, അവർ തോട്ടത്തിൽ ഒച്ച കേട്ടിട്ട്. ആരുടെ ഒച്ചയാ? യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടിട്ട്. അപ്പം ഇത് ദൈവത്തിൻ്റെ ശബ്ദ. ഒച്ചയോടുള്ളവരുടെ പ്രതികരണം എന്താ? അവർ ഒച്ച കേട്ടിട്ട് ഒളിച്ചു. രണ്ട്, ഒച്ച കേട്ടപ്പം വീണ്ടും അവരെ തന്നെ അവർ ന്യായീകരിച്ചു. 3, ഒച്ച കേട്ടപ്പം അവർ പഴിചാരി. സ്തോത്രം. അപ്പം തിരുത്തലിന് ഉയരുന്ന സ്വരത്തോട് ഇങ്ങനൊക്കെ പ്രതികരിക്കാൻ പറ്റും. ഒളിക്കാം, ന്യായീകരിക്കാം, പഴിചാരാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ജീവിതം സ്വതന്ത്രമാകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം സ്വതന്ത്രമാകണമെങ്കിൽ തിരുത്തലിന് വേണ്ടി ഉയരുന്ന ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ തെറ്റുകളെ ഏറ്റുപറയുന്നവർക്ക് കരുണ തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തിരുത്തലിന് വേണ്ടിയുള്ള സ്വരമുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടുതൽ ഇന്ന് പോകുന്നില്ല. എനിക്കിന്ന് പകൽ പറയാനുള്ളത് വിടുതലിന് വേണ്ടി വെളിപ്പെടുന്ന സ്വരം. ആരുടെ മുമ്പിലാ വിടുതലിൻ്റെ സ്വരം വെളിപ്പെട്ടത്? 12:12. സ്തോത്രം. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവർ മർക്കോസ് എന്ന് പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എന്താ ശരിക്കും അവർ ഗ്രഹിച്ചത്? അവരുടെ സാഹചര്യം വല്ലാത്തതാണെന്ന് അവർ ഗ്രഹിച്ചു. രണ്ട്, ഈ സാഹചര്യത്തിൽ വിടുതലിനുള്ള ഏക പോംവഴി പ്രാർത്ഥനയാണെന്ന് അവർ ഗ്രഹിച്ചു. ഈ പകൽ എനിക്ക് സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ള രണ്ട് കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യത്തിൻ്റെ ഗൗരവം ഗ്രഹിക്കണം. പ്രാർത്ഥന മാത്രമാണ് പോംവഴി എന്ന് ഗ്രഹിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, സാഹചര്യത്തിൻ്റെ ഗൗരവം ഗ്രഹിക്കണം. പ്രാർത്ഥന മാത്രമാണ് ഏക പോംവഴി എന്ന് ഗ്രഹിക്കണം. ഈ യോഗത്തിൻ്റെ പേര്
ഉപവാസ പ്രാർത്ഥന എന്ന ഉപവാസത്തോടു കൂടി ദൈവമക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥിക്കാനുള്ള കാരണം? ലൂക്കോസ് 21:36, സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ. അപ്പം ചിലത് ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥനയ്ക്കിലൂടെ മാത്രമേ കഴിയത്തുള്ളെന്നുള്ള ചില, ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ആരും പണിയില്ലാത്തവരല്ല. സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ പലയിടത്ത് ചെന്നിട്ടും രക്ഷയില്ലാത്ത ഈ സാഹചര്യത്തിനകത്ത് പ്രാർത്ഥന മാത്രമാണ് ഏക പോംവഴിയെന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഏക ഉദ്ദേശം വർത്തമാനം പറഞ്ഞു വെച്ചു പോകാനല്ല, ആളുകളെ കണ്ടു വെച്ചു പോകാനല്ല, പാസ്റ്റർമാരോട് സൗഹൃദം സ്ഥാപിക്കാനല്ല. നമ്മളിവിടെ വന്നതിൻ്റെ ഏക ഉദ്ദേശം ദൈവസന്നിധി പ്രാർത്ഥിക്കാനാ. ഈ പ്രാർത്ഥനയുടെ അകത്ത് ചില മറുപടികൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാ, തോളോട് തോൾ ചേർന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. അനേകർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അനേകര് കൂടുന്നതല്ല വിഷയം, അനേകർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാ വിഷയം. പലയിടത്തും കൂടാറുണ്ട്, ഒരു ക്ലബ് പോലെ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, ക്ലബ് പോലെ കൂടുന്നതല്ല പ്രാർത്ഥനയുടെ മറുപടി. സ്തോത്രം, പ്രാർത്ഥനയുടെ മറുപടി. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന നടക്കുന്നതാണ് പ്രാർത്ഥനയുടെ മറുപടി. പ്രാർത്ഥന നടക്കാത്തത് കൊണ്ടാണ് മറുപടി വെളിപ്പെടാത്തത്. ഞാനിവിടെയൊക്കെയോ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട്, പവർഷിനി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. എന്നാ കാരണം? ഒറ്റ കാരണ, ഇവിടെ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ടാണ് മറുപടി ഉള്ളത്. ഹലോ, പ്രാർത്ഥനക്കാരുള്ളത് കൊണ്ട് മറുപടി കിട്ടത്തില്ല. പ്രാർത്ഥനക്കാർ രാവിലെ 9 മുതൽ 5 വരെ ഇവിടെ വന്നിരുന്നത് കൊണ്ടും മറുപടി കിട്ടത്തില്ല. അവരിവിടുത്തെ ആ മിഷനകത്ത് അവരുടെ കൈ പതിപ്പിച്ചത് കൊണ്ടും മറുപടി കിട്ടത്തില്ല. മറുപടി വെളിപ്പെടുന്നത് പ്രാർത്ഥന നടക്കുമ്പോഴാണ് മറുപടി വെളിപ്പെടുന്നത്. അങ്ങനെയാണ് ഞാനൊരു കാര്യം കൂടെ തിരിച്ചു പറയട്ടെ, ഏത് കാരാഗ്രഹത്തിൽ ആര് കടന്നാലും പ്രാർത്ഥന നടക്കുന്നിടത്ത് മറുപടി വെളിപ്പെടും. സ്തോത്രം, നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ, പ്രാർത്ഥിച്ചാലോ, പ്രാർത്ഥിച്ചാലോ. പ്രാർത്ഥിച്ചാൽ ചില മറുപടികൾ നിന്റെ വാതുക്കൽ വരുന്ന ദിവസമായത്. ആ ശുഡാ രവ, സംശയം പറയുന്നത് നിർത്ത്, സാഹചര്യം പറയുന്നത് നിർത്ത്. എന്നിട്ട് ഇന്ന് പകൽ ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ച്, ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച്, ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച്. ഞാൻ ഒത്തിരി പേരെ ഇവിടെ കണ്ടു, പലരും വന്നിരിക്കുന്നത് പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ ഏൽപ്പിച്ചു പോകാനാ. സ്തോത്ര, ഹലോ, പ്രാർത്ഥനാ വിഷയം ഏൽപ്പിച്ചു പോകുന്ന സ്ഥലമല്ല പൗറസിന്റെ സ്റ്റുഡിയോ, ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാ. ഒരേ മനസ്സോട്, ഒരേ ഐക്യതയോട്, ഒരേ ഹൃദയത്തോട്. ഉടാരവ, ഒത്തിരി ദൈവമക്കൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാ, സ്തോത്രം. എനിക്ക് അവിടുന്ന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പത്രോസേ, നിന്നെ ദൈവം ഏത് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും, അതിന് ദൂതനെയൊക്കെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യും, അയക്കും. വാതിൽ തുറക്കണേ തുറക്കും. പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിൽ താനേ തുറന്നെന്നാണ് വായിച്ചേ. അതിനെക്കുറിച്ചൊരു വിവർത്തനം പറയുന്നത് അതിൻ്റെ പൂട്ട് ഹെരോദാവിൻ്റെ കൈ മാത്രമേ ഉള്ളായിരുന്നെന്നാണ് പറയുന്നത്. ഏദോമിനായ ഹെരോദാവ് എന്ന രാജാവിൻ്റെ കയ്യിലിരുന്ന പൂട്ട് അതുപോലും താനേ തുറന്നു. അപ്പം പ്രാർത്ഥനക്കാരനെ ദൈവം, സ്തോത്രം,
ഒരു ദൈവ പൈതലിനെ ഏത് കാരാഗ്രഹത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്യും? പക്ഷേ പ്രാർത്ഥനാ മുറിയിലോട്ട് നീ തനിയെ കയറണം. ഹലോ, ഏതെല്ലാം ഗേറ്റ് കടന്ന ഈ വാതുക്കെ കൊണ്ട് നിർത്തിയത്? ഇതുകൂടെ അങ്ങ് തുറക്കത്ത് കൊടുക്കത്തില്ലായിരുന്നോ? ഇത് അവരവർ തുറക്കേണ്ടതാ. മനസ്സിലാവുന്നുണ്ടോ? ഇത് വല്ലോരും തുറക്കേണ്ടതല്ല, ഇതിനകത്ത് കയറണമെന്നുള്ള മനസ്സ് അവരവർക്കുണ്ടാകണം. എനിക്കിന്ന് പകൽ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറണമെന്നുള്ള മനസ്സ് അവരവർക്കുണ്ടാകണം. ആ ഇത് ദൂതൻ തുറക്കത്തില്ല, ഇത് നീ തന്നെ തുറക്കണം, ഇതിനകത്ത് നീ തന്നെ കയറണം. എനിക്കറിയാം തന്നെ കേറുന്ന ചിലര് ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നെ കേറുന്ന ചിലര്, പ്രാർത്ഥനാ മുറിക്കകത്ത് കേറുന്നവരോട് ഞാൻ പറയുകയാ, നിങ്ങൾ എൻഗേജ്ഡ് ആകുന്ന ദിവസം അല്ലിത്, നിങ്ങൾ എഫക്റ്റീവ് ആകുന്ന ദിവസമായിത്. നോക്കിക്കേ, രോദ എന്ന ബാല്യക്കാരി അവള് ചെന്നു പറഞ്ഞു അത് പത്രോസാണ്. അപ്പം അവര് പറയാ അത് ദൂതന. അങ്ങനെ മലയാളത്തിൽ വായിക്കുന്നല്ലേ. പത്രോസിന്റെ ഒന്നാലാം വാക്യം, ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതുക്കൽ തുറക്കാതെ അകത്തെ കൂടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവരവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ട് ഇരുന്നു. ആ പതിനാലാം വാക്യം ഞാനൊന്ന് വായിക്കാവേ, ഇംഗ്ലീഷ് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പതിനഞ്ചാം വാക്യം, ദാറ്റ്സ് ദേ സെറ്റ് ടു ഹെയർ, യു ആർ ഔട്ട് ടു യുവർ മൈൻഡ്, ബട്ട് ഷീ കെപ്റ്റ് ഇൻ ഇൻസ്റ്റൻറ്റിങ് ദാറ്റ് ഇറ്റ് വാസ് സോ ആൻഡ് ദേ കെപ്റ്റ് സേയിങ് ഇറ്റ് ഈസ് ഹിസ് ഏഞ്ചൽ. ഇത് അവൻ്റെ ദൂതനാകുന്നു. അത് അവൻ്റെ ദൂതന. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് യോജിക്കാം, നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയല്ല ഓരോ ദൂതനെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ രണ്ട് വാക്യം കൂടെ വായിച്ചു. ഒന്ന്, മത്തായി 18:10-11 വാക്യം, മത്തായി സുവിശേഷം 18:10-11 വാക്യം, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറയുക, See that you do not despair one of these little ones. For I tell you that in heaven their angels always see the face of my father. Appo avada paraya aa cheriyavanu vendi deyu aare aaki vechittunde Kerala mukhyamantri kulla escort nenakillelu കേരളത്തിൻ്റെ ഗവർണർക്കുള്ള സുരക്ഷാ സംവിധാനം നിനക്കില്ലെങ്കിലും, സ്തോത്രം, ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള അതെ സുരക്ഷാ സംവിധാനം നിനക്കില്ലെങ്കിലും, പോലീസ് അതെ എസ്കോർട്ട് നിനക്കില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ അവനവന് വേണ്ടി ദൈവം ഒരു ദൂതനെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന എത്ര ദൈവമക്കൾ. എബ്രായ ലേഖനം 1:14, അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളല്ലയോ. അപ്പം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുകയാ, നിനക്ക് വേണ്ടി, യെസ്, നിനക്ക് വേണ്ടി മാത്രം ഒരു ദൂതനെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർക്കത്
വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എനിക്ക് വേണ്ടി മാത്രം ഒരു ദൂതൻ. പലപ്പോഴും നല്ല പ്രാർത്ഥനാ യോഗത്തിൽ പോലും നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ പ്രാർത്ഥന നടക്കുമ്പോഴും ആ യോഗത്തിനകത്ത് വ്യാപരിച്ചൊരു വ്യാപാരമുണ്ട്. അതിന് ഞാൻ പേരിടുകയാണ് എ സ്പിരിറ്റ് ഓഫ് ഡൗട്ട് ആൻഡ് അൺബിലീഫ്. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ആത്മാവ് ഈ പ്രാർത്ഥനാ യോഗത്തിൽ ഒരുമിച്ച് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് നടകൊള്ളുന്ന പകല, ദൂതന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പകല, അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ആത്മാവിന് ഇട കൊടുക്കരുത്. മറുപടി നിന്റെ വാതുക്കൽ വെളിപ്പെടും. കഴിഞ്ഞ ബുധനാഴ്ച ഇതേ ദൂതന്റെ സഭയെ ഞാൻ പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് അപ്പോഴാ ദൈവം എന്നോട് പറഞ്ഞത്, അന്ന് ഒരു ഒരുക്കത്തോടും കൊണ്ട് ഞാൻ പ്രസംഗിച്ചതല്ല, ദൈവം എന്നോട് പറഞ്ഞു, ശബ്ദമുഖരിതമായ ലോകത്ത് വാതുക്കൽ ഒരു മറുപടിയുടെ സ്വരം. അത് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളെ സാധാരണ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയാറില്ല, പക്ഷേ അന്ന് ഞാൻ എൻ്റെ ജനത്തോട് പറഞ്ഞു, ഇന്ന് നിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു മറുപടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരത് വിശ്വസിച്ചു. സ്തോത്രം. യോഗം കഴിഞ്ഞ് 2 മണിയായപ്പം ഒരച്ഛനെ വിളിച്ചു, പാസ്റ്ററെ ഞാനൊരു 12:30 ആയപ്പോൾ ഇറങ്ങിപ്പോന്നായിരുന്നു, കൊരിയറുകാർ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്, ഈ തിരുവല്ലയിൽ വന്ന് കൊരിയർ മേടിച്ചു, 19 വന്ന് മേടിച്ചപ്പം അതിനകത്ത് മോൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടു ജർമ്മനിയിൽ നിന്ന്. സ്തോത്രം. ഒന്നാമത്തെ മറുപടി അരമണിക്കൂർ കഴിഞ്ഞപ്പം, കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിച്ചു വിട്ട് ഒരച്ഛായൻ, അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ 4th stage ബയോപ്സിയുടെ അതേ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. റിസൾട്ട് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുന്നു, റിസൾട്ട് വന്നാലേ അറിയത്തുള്ളൂ 4th stage ആകാൻ സാധ്യത എന്നൊക്കെ അനുമാനം. പക്ഷേ അന്നത്തെ യോഗം കഴിഞ്ഞപ്പോൾ അടുത്ത മറുപടി വന്നു, ക്യാൻസറിൻ്റെ 4 stages ഒരു സ്റ്റേജുമില്ല, ആ രോഗം തൻ്റെ ശരീരത്തിലില്ല. സ്തോത്രം, 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 സ്തോത്രം. അടുത്തത്, ഇന്നലെ എൻ്റെ ചർച്ചിലെ മറ്റൊരു മോള് വിളിച്ചച്ച് പറഞ്ഞു, പാസ്റ്ററെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടി, ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടി. സ്തോത്രം. 1 വർഷമായിട്ട് കറങ്ങിക്കൊണ്ട് നിന്നതാ, പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ മറുപടി കിട്ടി. ഇന്ന് പകൽ ഞാൻ പറയുകയാ, ഇതൊരു വലിയ പ്രാർത്ഥനാ യോഗമാ. ഇവിടെ നടക്കുന്നത് പ്രാർത്ഥനയാ. ഈ യോഗത്തിനകത്ത് അവിശ്വാസത്തെയും സംശയത്തെയും നിങ്ങളുടെ കൂടെ നിർത്തരുത്. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കൈക്ക് പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് തനിയെ ഇറങ്ങാൻ പറ്റാത്ത ചില കാരാഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കാൻ ഈ പകൽ ദൂതന്മാർ മനസ്സിലാകുന്നവരൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഇതൊരു ഭയങ്കര ദൈവപ്രവർത്തിയുടെ പകല, ഇതൊരു ഭയങ്കര അത്ഭുതത്തിന്റെ പകല, ഇതൊരു ഭയങ്കര ദൈവമഹത്വത്തിന്റെ പകല. ചുടാരക, നിനക്ക് തനിയെ ഈ സാഹചര്യത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദൂതന് ആ സാഹചര്യത്തിന്റെ നടുവിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവം നിയോഗിക്കുക. ഇപ്പൊ ദൈവാത്മാവനോട് ശക്തമായിട്ട് പറയുകയാ, ദാനിയേലേ നിനക്ക് തന്നെ ഈ സിംഹക്കുഴിയെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത് കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന നിന്റെ ദൂതനെ ദൈവം ഇന്ന് പകൽക്കാല് സിംഹത്തിന്റെ വാ അടയ്ക്കാനായിട്ട് ഈ കുഴിക്കകത്തെ കിറക്കിയിരിക്കുക. ചന്ദ്രകെ, മേശകെ, അഭേദ്രകോവേ, നിനക്ക് ഈ തീച്ചുളയെ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായത് കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം നിയോഗ ഏറ്റെടുക്കും. ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ജുഡാരവരവരവരവച്ചസി, അവര് തുറന്നപ്പം. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥി, അവൾ ശബ്ദം തിരിച്ചറിഞ്ഞു, വാതിൽ തുറക്കാതെ അകത്തേക്ക് പോയി. ആരാ? രോധ.
യോദാ എന്ന വാക്കിൻ്റെ അർത്ഥം റോസ് എന്നാ, റോസ്, റോസാ പുഷ്പം, സുഗന്ധം പരത്തുന്നവൾ. നിന്നെ ദൈവം ഒരു റോസാക്കി മാറ്റാൻ പോവാ. നീ നെഗറ്റീവ് പറയുന്നവളല്ല, നീ നെഗറ്റീവ് പറയേണ്ടവനല്ല. ആരും കാണാത്ത ചിലത് കാണാൻ ദൈവം നിന്നെ നിയോഗിക്കുന്ന ഒരു പകലായുധം. ജീസസ്, ഹല്ലേലൂയ. അവള് ചെന്ന് പറഞ്ഞു. പത്രോസും മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ, ഒറ്റയ്ക്കല്ല തുറന്നത്, അവർ തുറന്നു. അനീഷ് പാസ്റ്റർ ഏൽപ്പിച്ചു നിങ്ങൾ അടങ്ങിയിരുന്ന് വാട്സപ്പ് കാണരുത്, നമ്മൾ ഒന്നിച്ചിന്ന് പകൽക്കാലം തുറക്കാൻ പോവാ. ഇന്ന് പകൽ എൻ്റെ കൂടെ നിന്ന് ഈ വിടുതലിനെ ഒന്നിച്ചേറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് നിൽപ്പുണ്ട്? അവർ തുറന്നു, അവർ തുറന്നു. ഏകവചനമല്ല, ബഹുവചനമാ. ചിലര് പവർഷന്റെ പ്രയർ ടീമിനെ ഏൽപ്പിച്ചേച്ച് അങ്ങ് പോയിരിക്കുക, അവര് തുറക്കട്ടെ. ആ ഇത് കരാറേപ്പിച്ചേച്ച് പോകുന്ന സ്ഥലമല്ല. ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്നിച്ച് ചിലത് തുറക്കാനായിട്ടാ. സാഹചര്യം പൂട്ടി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തു നിന്ന് ഒന്നിച്ച് നമ്മൾ ചിലതിനെ തുറക്കുന്ന പകലായത്. ഒന്നിച്ച് ഒന്നിച്ച് ആരാധിക്കാൻ മനസ്സുള്ളവരെല്ലാം ദൈവസ്വനി എഴുന്നേറ്റാട്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെല്ലാം ദൈവസ്വനി എഴുന്നേറ്റാട്ട്. ഈ 24-ാമത്തെ ആണ്ടിൻ്റെ 2-ാമത്തെ മാസം ഞാനും നിങ്ങളും എല്ലാം ഒരുപോലെ ചില ദൈവപ്രവർത്തികൾ അനുഭവിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 2024-ൻ്റെ 2-ാം മാസം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് ചില ദൈവപ്രവർത്തികൾ അനുഭവിക്കാൻ പോകുകയാ. നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് ചില വിടുതലുകൾ നമ്മൾ അനുഭവിക്കാൻ പോകുകയാ. ഓ ശബാരാധ, നമ്മൾ ഒന്നിച്ച് ദൈവപ്രവർത്തി കാണുന്ന വർഷമായത്, നമ്മൾ ഒന്നിച്ച് അത്ഭുതം അനുഭവിക്കുന്ന വർഷമായത്, നമ്മൾ ഒന്നിച്ച് സൗഖ്യം അനുഭവിക്കുന്ന വർഷമായത്, നമ്മൾ ഒന്നിച്ച് ദൈവപ്രവർത്തി അനുഭവിക്കുന്ന വർഷമായത്. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇന്ന് കേട്ടു സാഹചര്യത്തിൻ്റെ ശബ്ദവും സാത്താൻ്റെ ശബ്ദവും മതത്തിൻ്റെ ശബ്ദവും ഒക്കെ മുഴങ്ങുന്ന ഈ ലോകത്തിൽ, അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിടുതലിൻ്റെ ശബ്ദം ഇന്ന് പകൽ മുഴങ്ങുന്നതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാ. ആ ശബ്ദം മഹിമയോടെ മുഴങ്ങട്ടെ. അത് ചിലതിനെ തകർക്കട്ടെ. അത് ദേവദാരുക്കളെ തകർക്കട്ടെ. അത് അഗ്നിജാലയെ ചിന്നിക്കട്ടെ. അത് കാട്ടാടുകളെ പ്രസവിപ്പിക്കട്ടെ. ശബാര, മറുപടിയുടെ സ്വരം, വിടുതലിന്റെ സ്വരം, അത്ഭുതത്തിന്റെ സ്വരം, ദൈവപ്രവർത്തിയുടെ സ്വരം. ജനത്തിനു വേണ്ടി മുഴങ്ങട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ